വചനം മഴയ പെയ്യും കൃപദൽ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാണ് ആത്മീയ ഉണർവ് മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും ഉണർവിലേക്ക് സ്വാഗതം കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ച് ദൈവകൃപകൾ സ്വന്തമാക്കുവാനും കർത്താവിൻ്റെ സൗഖ്യവും അഭിഷേകം സ്വന്തമാക്കുവാനും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന ചിന്താവിഷയം ജോബിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം തിരുവചനം ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം തിരുവചനം ജോബ് തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ കൊടുത്തു അത് രണ്ടു മടങ്ങായി നൽകി ജോബ് തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ നൽകി അത് പല മടങ്ങായി ദൈവം ജോബിന് നൽകി സ്നേഹമുള്ളവരെ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജോബിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ജോബ് ഈ കാര്യം ചെയ്തപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും അനുഗ്രഹം ജോബിന് ലഭിച്ചത് എന്തുകൊണ്ടാണ് ജോബ് നമ്മളെല്ലാവരും സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ജോബിന് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടാൻ കാരണം എന്താണ് അതിന് കാരണമുണ്ട് ഒരു വ്യക്തിയുടെ സ്നേഹിതൻ സ്നേഹിത എന്ന് പറയുന്ന ആരാണ് അവർ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും കൂടെ നിൽക്കുകയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ കൂടെ നിൽക്കുന്നു സഹായിക്കുന്നു സ്നേഹത്തിൽ പങ്കിടുന്നു എല്ലാ കാര്യങ്ങളും വിരുന്നിൽ പങ്കു ചേരുന്നു അതോടൊപ്പം ജീവിതത്തിൻ്റെ തകർച്ചകളിലും ഒന്നിച്ചു നിൽക്കുന്നു ആശ്വസിപ്പിക്കുന്നു സ്നേഹിക്കുന്നു സഹായിക്കുന്നു അവരാണ് യഥാർത്ഥ സ്നേഹിതർ എന്നാൽ ജോബിൻ്റെ സ്നേഹിതരെക്കുറിച്ച് നമ്മൾ വേദഗ്രന്ഥത്തിൽ വായിക്കുക ജോബിൻ്റെ സ്നേഹിതന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത അവർ ജോബിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ജോബിൻ്റെ നേട്ടങ്ങളിലും ജോബിൻ്റെ ഐശ്വര്യത്തിലും ജോബിൻ്റെ കൂടെ നിന്നു എന്നാൽ ജോബിനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജോബിനെ രോഗം ബാധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ജോബിനെ രോഗം ബാധിച്ചപ്പോൾ സംഭവിച്ച കാര്യം ഇതായിരുന്നു അവർ ജോബിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവർ ജോബിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവർ ജോബിനോട് പറയുകയാണ് നീതിമാന്മാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കഷ്ടത വന്നതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും രഹസ്യമായ പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കണം നിനക്ക് ഈ അവസ്ഥ വന്നത് ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിനെ തള്ളിപ്പറയുകയാണ് അതുമാത്രമല്ല തള്ളിപ്പറയുക മാത്രമല്ല ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയുമാണ് സ്നേഹമുള്ളവരെ സ്നേഹിതന്മാരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു കാരണം തൻ്റെ ഐശ്വര്യത്തിൽ കൂടെ നിന്നവർ വരുന്നാസ്വദിച്ചവർ തൻ്റെ സമ്പത്തിൽ കൂടെ നിന്നവർ ഇവരൊക്കെ തനിക്കിതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ സമ്പത്തും ഐശ്വര്യങ്ങളും ആരോഗ്യവും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടെയുണ്ടാകുമെന്ന് കരുതിയ ജോബ് മാനസികമായിട്ട് ഒത്തിരി തളർന്നു കാരണം അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല നിൻ്റെ ജീവിതത്തിൽ രഹസ്യ പാപങ്ങൾ ഉണ്ടാകും എന്നുവരെ സുഹൃത്തുക്കൾ പറഞ്ഞു സ്നേഹമുള്ളവരെ ഒത്തിരി മാനസികമായ വ്യഥകളിലൂടെ തകർച്ചകളിലൂടെ ജോബ് കടന്നു പോവുകയാണ് ഒത്തിരിയേറെ മനസ്സ് തകർക്കുന്ന ചിന്തകളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് ഈ സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെ പറയുന്നതിലും ചെയ്യുന്നതിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒത്തിരി തകർന്നു പോകുന്നുണ്ട് എന്നാൽ ഈ ജോബ് സാവധാനം സാവധാനം ദൈവത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ച് ജോബ് തൻ്റെ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയാണ് അവസാനം ജോബ് ഏറെ മാനസികമായ സംഘർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് ജോബ് തൻ്റെ സ്നേഹിതന്മാരോടെല്ലാം ക്ഷമിച്ച് ആ സ്നേഹിതന്മാർക്ക് വേണ്ടി ജോബ് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ജോബ് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവരെ അനുഗ്രഹിക്കണമെന്നും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്നും ജോബ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു നടന്ന അത്ഭുതം ഇതാണ് അവിടെ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്ത് പല മടങ്ങായി തിരികെ കൊടുത്ത് ജോബ് ദൈവ ജോബിന് ദൈവം അനുഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ തിരിച്ചു വരാനുള്ള വലിയൊരു വഴി ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് അനുഗ്രഹിക്കാൻ പഠിക്കുക ഉപദ്രവിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അതോടൊപ്പം വേദനിപ്പിച്ചവരെയും നശിപ്പിച്ചവരെയും വഞ്ചിച്ചവരെയും അനുഗ്രഹിക്കാൻ പഠിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വർഗം തുറന്ന് നിൻ്റെ ഭവനത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന് ജോബ് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്ലീസ് ലോ ഹാലൂയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം സ്നേഹമുള്ളവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വെറുപ്പ് മാറ്റി വൈരാഗ്യം മാറ്റി വിദ്വേഷ ചിന്തകൾ മാറ്റി ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് നമ്മൾ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളത് വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതുമായതെന്തും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചതിനു ശേഷം പ്രാർത്ഥിക്കുവൻ അപ്പോൾ സ്നേഹമുള്ളവരെ ഉത്തരം ലഭിക്കുവാൻ പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണം ആരോടും വിരോധം ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ട് അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും സ്നേഹമുള്ളവരെ ദൈവാനുഗ്രഹം ലഭിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ദൈവം പറഞ്ഞു തരികയാണ് വിരോധമില്ലാതെ പ്രാർത്ഥിക്കുക ആരോടും വിരോധമില്ലാതെ പ്രാർത്ഥിക്കുക സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് ദൈവം തിരുവചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം തരികയാണ് സ്നേഹമുള്ളവരെ നമ്മൾ രമ്യതയിലേക്ക് സ്നേഹത്തിലേക്ക് കടന്നു വന്നാൽ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ കൊടുത്തിരുന്ന ഒരു സംഭവം എന്നെ വളരെയധികം ആകർഷിച്ചു ജോ മന്നാത്തിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത് ജോ മന്നാത്തിൻ്റെ എ ക്ലോസർ ലുക്ക് എന്ന പുസ്തകത്തെക്കുറിച്ച് സൂക്ഷ്മമായ വീക്ഷണം എ ക്ലോസർ ലുക്ക് എന്ന ആ പുസ്തകത്തെക്കുറിച്ച് ഉള്ള ചില ചിന്തകൾ ആ പുസ്തകത്തിൽ വായിക്കാൻ ഇടവന്നു വർഷങ്ങൾക്ക് മുമ്പ് നാസി തടങ്കൽ പാളയത്തിൽ വെച്ച് സംഭവിച്ച യുദ്ധകാലത്ത് നാസി തടങ്കൽ പാളയത്തിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പുസ്തകത്തിൽ ജോ മന്നത്തെഴുതിയതിനെക്കുറിച്ച് വായിച്ചത് സ്നേഹമുള്ളവർ അവിടെ ഈ നാസി തടങ്കൽ പാളയത്തിലെ ഒരു സെല്ലിൽ ഏതാനും സ്ത്രീകൾ താമസിച്ചിരുന്നു ആ സ്ത്രീകളെ പാർപ്പിച്ചിരുന്നു യഹൂദ സ്ത്രീകളാണവർ യഹൂദ സ്ത്രീകളിൽ ഒരു സ്ത്രീ ആയിരുന്നു ഗർഭിണിയായിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലരും ആത്മഹത്യ ചെയ്തു പലരും അല്ലാതെയും അങ്ങനെയൊക്കെ മരിച്ചു പോയി പക്ഷേ ഈ സ്ത്രീകൾ പിടിച്ചു നിന്നു ഈ സ്ത്രീകൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ സ്ത്രീയുടെ ഉദരത്തിലുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കണം പ്രസവിക്കണം ഈ ഒരു വലിയൊരു ആഗ്രഹം ആ കുഞ്ഞിനെ കാണണം എന്നൊരു വലിയ ആഗ്രഹം ആ സ്ത്രീകൾക്കും ആ സ്ത്രീയുടെ കൂട്ടുകാരികൾക്കും ഉണ്ടായിരുന്നു സ്നേഹമുള്ളവരെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവരുടെ പ്രതീക്ഷ അവരുടെ സ്നേഹം അവരുടെ കാത്തിരിപ്പ് അതിൻ്റെ അവസാനം ആ സ്ത്രീ ആ ജയിലിനകത്ത് ആ സെല്ലിനകത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകി സ്നേഹമുള്ളവർ ആ കുഞ്ഞിൻ്റെ കരച്ചിലും ആ കുഞ്ഞിൻ്റെ ചിരിയും അവിടെയുള്ള ഈ സ്ത്രീകളെ ജയിലിനകത്ത് താമസിക്കുന്ന ഈ സ്ത്രീകൾക്ക് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി പക്ഷെ അതധികം നേരം നീണ്ടു നിന്നില്ല ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇവരുടെ ഈ ജയിലിൻ്റെ സെല്ലിൻ്റെ ചാർജ് ഉള്ള ഒരു ജർമ്മൻ പട്ടാളക്കാരി അങ്ങോട്ടേക്ക് വന്നു ആ ജർമ്മൻ പട്ടാളക്കാരി വന്ന് ഇവരുടെ ഈ സന്തോഷവും ഈ കൊച്ചിനെയൊക്കെ കണ്ടു അതിനുശേഷം ഈ ജർമ്മൻ പട്ടാളക്കാരി അവിടേക്ക് ഒരു നിർദ്ദേശം കൊടുത്തൊരു വലിയ പാത്രത്തിൽ കുറേ ഐസ് വാട്ടർ തണുത്ത വെള്ളം കൊണ്ടുവന്നു അങ്ങനെ ഒരു ഒരു വലിയ പാത്രത്തിൽ കുറേ ഐസ് വാട്ടർ അവിടേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഈ ജർമ്മൻ പട്ടാളക്കാർ ചെയ്ത കാര്യം ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചു കുഞ്ഞിനെ വാങ്ങി ആ കൊച്ചു കുഞ്ഞിനെ കാലുകളിൽ പിടിച്ചുയർത്തി തല കീഴായി പിടിച്ചുയർത്തി അതിനുശേഷം ഈ ഐസ് വാട്ടറിൽ ഈ തണുത്ത വെള്ളത്തിൽ ആ കുഞ്ഞിൻ്റെ തല മുക്കി ആ കുഞ്ഞിനെ ക്രൂരമായിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് സ്നേഹമുള്ളവർ ഈ കുഞ്ഞിൻ്റെ അമ്മയും മറ്റു സ്ത്രീകളും ഈ കാഴ്ച കണ്ട് അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവർ ബോധം കെട്ട് വീണു സ്നേഹമുള്ളവർ ഈ കൊച്ചു കുഞ്ഞ് ശ്വാസം കിട്ടാതെ ആ തണുത്ത വെള്ളത്തിൽ ആ ഐസ് വാട്ടറിൽ ആ അതിൻ്റെ തല താഴ്ത്തിയപ്പോൾ ആ കുഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച കാഴ്ച കാണാനാകാതെ ആ അമ്മയും ആ സ്ത്രീകളും അവിടെ ബോധം കെട്ട് വീണു അത്രയും ക്രൂരമായിട്ടാണ് ആ ജർമ്മൻ പട്ടാളക്കാരി അന്ന് അവരോട് പെരുമാറിയത് സ്നേഹമുള്ളവരെ ദിവസങ്ങൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളുമായി കഴിഞ്ഞ ഈ യുദ്ധത്തിൻ്റെ അവസാനം ഇവർക്കൊക്കെ മോചനം കിട്ടി അങ്ങനെ ഇവർ യുദ്ധം അവസാനിച്ചു അവർ ഈ തടങ്കൽപ്പാളയത്തു നിന്ന് മോചിതരായി ഇവർ ജർമ്മനിയിൽ തന്നെ താമസിക്കുകയാണ് അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ് ഈ ദുഃഖത്തിൻ്റെ ഈ പഴയ ഓർമ്മകളും വേദനകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ഒരിക്കൽ അവർ ഈ സ്ത്രീകൾ ഈ കുട്ടി നഷ്ടപ്പെട്ട സ്ത്രീയും അവരുടെ കൂട്ടുകാരികളും ജർമ്മനിയിലെ ഒരു വഴിയോ വഴിയരികിൽ അവർ ഒരു ഷോപ്പിങ്ങിനായിട്ടൊരു കടയിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിച്ച കാര്യം ഒരു സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു ചെറിയ ഒരു ചക്രമുള്ള ഒരു വണ്ടിയിലിരുത്തി തള്ളിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകൾക്ക് ആദ്യം നല്ല ഓമനത്വം തോന്നി ആ കൊച്ചിനെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞു പക്ഷേ ആ സ്ത്രീയും കുഞ്ഞും അടുത്തെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് അന്ന് ഇവരുടെ കുട്ടിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ജർമ്മൻ പട്ടാളക്കാരിയാണ് സ്വന്തം കുഞ്ഞിനെ അതിലൂടെ വണ്ടിയിലിരുത്തി തള്ളിക്കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായി സ്നേഹമുള്ളവരെ അവരുടെ ഉള്ളിൽ വിരോധം വിരോധം കൊണ്ട് നിറഞ്ഞ് ആ അമ്മയുടെ കൂട്ടുകാരികൾ ഓടിച്ചെന്ന് ആ വണ്ടിയിൽ നിന്ന് ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് ഉപദ്രവിക്കാൻ ഒരുങ്ങുകയാണ് ആ സമയം ഉപദ്രവിക്കാൻ ഒരുങ്ങുന്ന സമയം ഈ ജർമ്മൻ പട്ടാളക്കാരിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഈ അന്ന് കുഞ്ഞ് മരിച്ചു പോയ ആ അമ്മ ഓടിച്ചെന്നു അവിടെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന അമ്മ ഓടിച്ചെന്ന് അമ്മയുടെ കൂട്ടുകാരികളോട് പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയെ ഒന്നും ചെയ്യരുത് ആ കുട്ടിയെ അവർക്ക് കൊടുത്തേക്കുക നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒന്നും ചെയ്യരുത് നിങ്ങൾ ആ കുട്ടിയെ അവർക്ക് കൊടുത്തേക്കുക ആ അമ്മയുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ നിന്നിരുന്ന ആളുകളെല്ലാം അതിശയിച്ചു പോയ ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് അവർ ആ കുട്ടിയെ അവർക്ക് തിരികെ കൊടുത്തു അതിനുശേഷം അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ ഈ അമ്മയോട് ചോദിച്ചു ഈ സ്ത്രീയോട് ചോദിച്ചു ഇത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഇത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിൻ്റെ ഉള്ളിൽ ഇത്രയും സ്നേഹം കാത്തുസൂക്ഷിക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത് ഇത്രയും പ്രക്ഷുബ്ധമായി അന്തരീക്ഷത്തിൽ ഇത്രയും സ്നേഹം നിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത് അതിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിച്ചതല്ല ഞാൻ ഈ ദിവസങ്ങളിൽ അറിഞ്ഞ യേശുവിൻ്റെ സ്നേഹം എന്നെ കാത്തു സൂക്ഷിച്ചതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിച്ചതല്ല ഞാൻ ഈ നാളുകളിൽ അറിഞ്ഞ യേശുവിൻ്റെ സ്നേഹം എന്നെ കാത്തു സൂക്ഷിച്ചതാണ് അതെ എത്ര മനോഹരമായ വാക്കുകളാണ് ആ സ്ത്രീ പറഞ്ഞത് എത്ര മനോഹരമായ സത്യമാണ് ആ സ്ത്രീ പറഞ്ഞത് അതെ ആർക്കും ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വഞ്ചനയുടെ തകർച്ചയുടെ പകയുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഉള്ളിൽ തട്ടിയവർക്ക് എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് കടന്നു വന്നവർക്ക് യേശുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ആ സ്നേഹം അവരെ കാത്തു സൂക്ഷിക്കും എല്ലാ വൈരാഗ്യ ചിന്തകളിൽ നിന്നും എല്ലാ പകയുടെ ചിന്തകളിൽ നിന്നും വിരോധങ്ങളിൽ നിന്നും ആ സ്നേഹം അവരെ കാത്തു സൂക്ഷിക്കും അതാണ് ജോ മന്നാത്ത് തൻ്റെ മനോഹരമായ പുസ്തകത്തിൽ ഈ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യവും ഇതുതന്നെയാണ് തകർച്ചയുടെ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മളിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് നമുക്കൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കുകയില്ല എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടാൽ കുരിശിൽ കിടന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടാൽ നമുക്ക് ആരോടും ക്ഷമിക്കാൻ സാധിക്കും നമുക്ക് ആരോടും പൊറുക്കാൻ സാധിക്കും നമുക്ക് ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ സാധിക്കും ദൈവാനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും ഇപ്പോൾ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വിരോധം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി പക ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ചെയ്യേണ്ടത് യേശുവൻ്റെ സ്നേഹം കൊണ്ടെന്നറിയാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ക്ഷമിക്കാനുള്ള ശക്തിയേക്കാൾ ഉപരി പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനാണ് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നൊരു വ്യക്തി യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നൊരു വ്യക്തിയെ ക്ഷമിക്കാനും പുറുക്കാനും അവൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പഠിപ്പിക്കും സ്നേഹമുള്ളവർ സ്നേഹമുള്ളവർ ഇവിടെ നമ്മൾ തുടങ്ങിയത് ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനുണ്ടായിരുന്ന ഐശ്വര്യമെല്ലാം ദൈവം തിരികെ കൊടുത്തു അത് ഈ പ്രാർത്ഥനയുടെ ശക്തി അതാണ് വിരോധമില്ലാതെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പറയുന്നത് പറഞ്ഞു തരുന്നത് സ്നേഹമുള്ളവർ ക്ഷമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവായിട്ട് ആത്മീയ ആത്മീയപിതാക്കന്മാർ നമ്മോട് ആവശ്യപ്പെടുക മൂന്ന് മേഖലകളിൽ രമ്യതയുടെ മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരണമെന്നാണ് ആത്മീയപിതാക്കന്മാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുക ഒന്ന് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ചകൾ ഉണ്ടെങ്കിൽ ഞാനത് രമ്യതയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കൊറിന്തോസ് അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ അതേ സ്നേഹമുള്ളവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ രമ്യതപ്പെടണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില തകർച്ചകൾ അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന മാരക രോഗങ്ങൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ രോഗം വന്നു അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ചില മരണങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം ദൈവത്തിൽ നിന്ന് അകലാനുള്ള കാരണങ്ങളാക്കി പിശാജ് നമ്മുടെ ഉള്ളിൽ അതൊക്കെ കൊണ്ടുവരാം സ്നേഹമുള്ളവരെ ദൈവത്തോട് രമ്യതപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ ദൈവത്തോട് രമ്യതപ്പെടേണ്ടതുണ്ട് ഒരിക്കൽ വളരെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകനായ ബിഷപ്പാണ് ാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെഷീൻ സ്നേഹമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്രയും പ്രശസ്തനായ ഈ ബിഷപ്പ് ഫുൾട്ടൻ ജീഷിൻ ഒരിക്കൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് ഫുൾട്ടൺ ജീഷിൻ ഒരിക്കൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കരുതലുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്ന അനേകായിരങ്ങളിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു ആ സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിഷപ്പ് ഫോൾട്ടിൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുള്ള ദൈവം എൻ്റെ ഏകമകൻ കാർ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചപ്പോൾ എവിടെയായിരുന്നു ഉത്തരം പറയുക നിങ്ങളീ പറയുന്ന ഈ സ്നേഹമുള്ള ദൈവം നിങ്ങളീ പറയുന്ന ഇത്രയും സ്നേഹമുള്ള ദൈവം എൻ്റെ ഏകമകൻ കാർ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചപ്പോൾ എവിടെയായിരുന്നു നിങ്ങളതിനുത്തരം പറയുക ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് ഈ സ്ത്രീ എഴുന്നേറ്റുനിന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബിഷപ്പ് ഫുൾട്ടൺ ജീഷ്യൻ അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ അദ്ദേഹം ആ സ്ത്രീക്ക് മറുപടി കൊടുത്തു ആ മറുപടി ഇതായിരുന്നു തൻ്റെ ഏകപുത്രൻ കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെയായിരുന്നു നിങ്ങളുടെ മകൻ മരിച്ചപ്പോഴും ആ ദൈവം ഇരുന്നത് സ്നേഹമുള്ളവരെ ബിഷപ്പ് ഫുൾട്ടൺ ജിഷ്യയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു തൻ്റെ ഏകപുത്രൻ കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചപ്പോൾ സ്നേഹമുള്ള പിതാവായ ദൈവം എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെയായിരുന്നു നിങ്ങളുടെ മകൻ മരിച്ചപ്പോഴും ദൈവം ഇരുന്നത് ആ മറുപടിയിലെ ആത്മീയമായിട്ടുള്ള ആഴം മനസ്സിലാക്കി ആ സ്ത്രീക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടുവാൻ എന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത് അപ്പോൾ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിശാജ് അങ്ങനെയുള്ള അനുഭവങ്ങളെ ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങളാക്കി തരുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിന്മയുടെ ശക്തികളുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയും നമ്മുടെ ജീവിതം കൂടുതൽ മോശമാവുകയും ദുസ്സഹമാവുകയും ചെയ്യും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തോട് രമ്യതപ്പെടണം ദൈവത്തോട് മനസ്സിൽ അസ്വസ്ഥതയൊന്നും കരുതരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രമ്യതപ്പെടേണ്ടതുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാൻ കാത്തിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക സ്നേഹമുള്ളവരെ രണ്ടാമതായിട്ട് നമുക്ക് ക്ഷമിക്കാനുള്ളത് രമ്യതപ്പെടാനുള്ളത് എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കേണ്ടതുണ്ട് എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയണം എന്താണ് എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എൻ്റെ കഴിഞ്ഞ കാലത്തെ ചില അനുഭവങ്ങൾ ഞാൻ കടന്നുപോയ പാപ വഴികൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഞാൻ ചെയ്തു പോയത് അതേക്കുറിച്ചൊക്കെ ഓർത്തോർത്ത് നമുക്ക് നമ്മോട് തന്നെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പതിനൊന്നാം മധ്യം ഒമ്പതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കും ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് അതേ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ പാപം സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് കുറ്റബോധ ചിന്തകളിൽ കഴുകി ജീവിക്കുകയല്ല വേണ്ടത് കുറ്റബോധ ചിന്തകളിൽ മുഴുകി ജീവിക്കുകയല്ല വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആ പാപങ്ങളേറ്റുപറയുക ദൈവത്തോട് ഏറ്റുപറയുക ദൈവസന്നതിയിൽ മാപ്പ് വാങ്ങുക യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഒരു വിശുദ്ധനാവുക വിശുദ്ധയാവുക യേശുവിൻ്റെ രക്തത്താൽ കഴുകിയ ഒരു മകനെ മകളെ ദൈവം വിളിക്കുന്നത് വിശുദ്ധനെന്നും വിശുദ്ധയെന്നുമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് വിളിക്കരുത് പലപ്പോഴും ഈ പഴയകാല ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് രമ്യതപ്പെടാൻ സാധിക്കാതെ കുറ്റബോധ ചിന്തകളിൽ കഴിയുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ആ മേഖലയിൽ നമുക്ക് അവയെ അതിജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കാനിട വന്നു അപ്പോൾ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈ ഭർത്താവിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പൊക്കെ ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല തെറ്റുകൾ അദ്ദേഹത്തിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയമാണ് എപ്പോഴും സംശയമാണ് എനിക്ക് എയ്ഡ്സ് വരുമോ എയ്ഡ്സ് വരുമോ എന്ന സംശയമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത് ഇദ്ദേഹത്തിന് എയ്ഡ്സ് വരും എയ്ഡ്സ് വരുമെന്ന് പേടിച്ചിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് തന്നോട് തന്നെ രമ്യതപ്പെട്ടത് ദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പോൾ ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഞാനിങ്ങനെ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയ ടെസ്റ്റുകളൊക്കെ നടത്തി ഈ മനുഷ്യന് ഒരു കുഴപ്പമില്ല ഈ മനുഷ്യനൊന്നാലും എയ്ഡ്സ് വരും എയ്ഡ്സ് വരും എയ്ഡ്സ് വരും പേടിച്ച് ജീവിക്കുക അപ്പോഴും വീണ്ടും ഈ മനുഷ്യൻ ഇതേ തന്നെ വീണ്ടും ഒരിക്കൽ വന്ന് ആവർത്തിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാനിരിക്കെ ആ ഭാര്യ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്ക് ഇയാൾ എത്ര സ്ത്രീകളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഇയാൾ കുറ്റബോധമില്ലാത്ത ജീവിച്ചാൽ മതി എന്നു പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നല്ലൊരു സ്ത്രീ ആയിരുന്നു അവർ അതേ അയാളുടെ പഴയ ജീവിതകാലത്തിലെ തിന്മകൾ അയാൾ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ അവർ അങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് വിളിക്കരുത് നമുക്ക് നമ്മോട് തന്നെ രമ്യതപ്പെടാൻ കഴിയണം നമ്മുടെ കഴിഞ്ഞ കാല തെറ്റുകളോട് പാപങ്ങളോട് രമ്യതപ്പെടുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം മൂന്നാമതായിട്ട് നമുക്ക് രമ്യതപ്പെടുവാനുള്ളത് ലുക്കായിട്ട് സുവിശേഷത്തിൽ ഇരുപത്തി മൂന്നാമത് മധ്യം മുപ്പത്തിനാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും യേശു തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ സ്നേഹമുള്ളവരെ നമ്മളെ വേദനിപ്പിച്ചവരോട് മുറിവേൽപ്പിച്ചവരോട് സങ്കടപ്പെടുത്തിയവരോട് വഞ്ചിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ദൈവകൃപയിലേക്ക് കൃപയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം ഞാൻ നാസി തടങ്കൽ പാളയത്തിലെ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത്രമാത്രം സങ്കടം നൽകിയ വേദന നൽകിയ ആ ജർമ്മൻ പട്ടാളക്കാരിയോട് യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവർ ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ തിരുവചനങ്ങളിൽ വചനം പറയുക പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ വചനം ചോദിക്കുകയാണ് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് മൂന്ന് അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവോ തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ദൈവത്തിൻ്റെ വചനം ചോദിക്കുക മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക അതെ നീ ഒരു ദിവസം മരിക്കുമെങ്ങും ഓർത്തെങ്കിലും നീ ശത്രുത അവസാനിപ്പിക്കുക സ്നേഹമുള്ളവരെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നാലൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും അപ്പോൾ സ്നേഹമുള്ളവർ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിദ്വേഷത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് സ്നേഹമുള്ളവരെ അല്പസമയം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജോബിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ് ജോബിദൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ നൽകി അതിരട്ടിയായി നൽകി അതേ സ്നേഹമുള്ളവരെ വേദനിപ്പിക്കുന്നവരെ വേദനിപ്പിച്ചവരെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥനയാണ് സ്വർഗ്ഗം തുറക്കുന്നൊരു പ്രാർത്ഥനയാണ് സ്വർഗ്ഗം തുറക്കാനുള്ള താക്കോലാണത് വേദനിപ്പിച്ചവരെ ദുഃഖിപ്പിച്ചവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരനുഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവുമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥത എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിലൂടെയോ രോഗങ്ങളിലൂടെയോ എൻ്റെ തന്നെ രോഗങ്ങളിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടാം സ്നേഹമുള്ളവരെ അതോടൊപ്പം എൻ്റെ തന്നെ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ രമ്യതപ്പെടാൻ നമുക്ക് സ്നേഹമുള്ളവർ അതോടൊപ്പം നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം റീസലോഡ് ഹാലലൂയ മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഉണർവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും എല്ലാ സൗഖ്യവും നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്ഷമയുടെ ദൈവം ക്ഷമിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആ മീൻ യേശുവെ നന്ദി യേശുവേ സ്തോത്രം നന്ദി പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ പരിശുദ്ധാത്മാവേ വേഗം വരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധ